വെളിച്ചം പോലും ഇല്ലാതെ ഇരുന്ന് ജോലി ചെയ്യുന്നു. പച്ചരിക്ക് വേണ്ടി പാവം പെൺകുട്ടികളെ, സ്ത്രീകളെ ഇതുപോലെ അപമാനിക്കുന്ന, അവഹേളിക്കുന്ന, അടിമയാക്കുന്ന ഒരു നിയമം ഇവിടെ വന്നിട്ട് ഹരി ശിവ എന്ന് മിണ്ടാത്തവരാണോ? നമ്മളെ വിഡ്ഢികളാക്കിക്കൊണ്ട് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി എന്നെ നോക്കി എന്നെ പിച്ചി എന്നെ കൊഞ്ഞനം കുത്തി എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ മാധ്യമങ്ങളുടെയും എന്റെയും നിങ്ങളുടെയും വിലപ്പെട്ട സമയം ചെലവഴിക്കുമ്പോൾ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി അവരെ തള്ളാൻ ഇതുപോലുള്ള കൂട്ടായ്മകൾക്കേ സാധിക്കുകയുള്ളൂ. അവർ അർഹിക്കുന്നത് അവജ്ഞയാണ്. കേരളത്തിന്റെ പ്രധാനമായ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടിക്കൊണ്ട് ഒളിച്ചോടിപ്പിച്ചുകൊണ്ട് അവർ കാണിക്കുന്ന ഈ നാടകം, അത് അർഹിക്കുന്നത് അവജ്ഞയാണ്. അതോടു അത് തള്ളിക്കളയാൻ ഇതുപോലുള്ള കൂട്ടായ്മകൾക്കേ സാധിക്കുള്ളൂ. കുറച്ചുപേരെ എല്ലാ കാലത്തേക്കും വിഡ്ഢികളാക്കാം, എല്ലാവരെയും കുറച്ചു കാലത്തേക്ക് വിഡ്ഢികളാക്കാം, എല്ലാവരെയും എല്ലാ കാലത്തേക്കും വിഡ്ഢിയാക്കാൻ കഴിയില്ല എന്നതിൻ്റെ തെളിവാണ് ഈ ഹിന്ദു കൂട്ടായ്മ. പ്രശസ്തമായ നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിക്കാര് അവിടുത്തെ മാലിന്യ നിർമാർജനത്തിന് വേണ്ടിയിട്ട് 85 ലക്ഷം രൂപ ഗുരുവായൂർ ക്ഷേത്രം അടക്കണം എന്ന് പറഞ്ഞു. ഈ നുള്ളിലും പിച്ചിലും മാന്തിലും മറഞ്ഞു പോകുന്ന മാറിപ്പോകുന്ന വസ്തുതയാണ്. 85 ലക്ഷം രൂപ ഗുരുവായൂർ ക്ഷേത്രം അടക്കണത്രേ മുനിസിപ്പാലിറ്റിയിലേക്ക്. എന്തുകൊണ്ടാ? ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ധാരാളം ഭക്തർ വരുമുണ്ട്, അവിടെ ധാരാളം മാലിന്യമുണ്ട് അത്രേ. ഏതായാലും അറവ് മാലിന്യൊന്നും ഗുരുവായൂരപ്പൻ്റെ ആളുകൾ കൊണ്ട് കള്ളുന്നുണ്ടാവില്ല. അപ്പോൾ 85 ലക്ഷം രൂപ കൊടുക്കണം മാലിന്യ നിർമാർജനത്തിന് ഗുരുവായൂർ ക്ഷേത്രം. ഗുരുവായൂർ ക്ഷേത്രം ഇല്ലെങ്കിൽ ഗുരുവായൂർ മുനിസിപ്പാലിറ്റി ഉണ്ടോ? ആ ക്ഷേത്രമില്ലെങ്കിൽ അവർക്ക് അവിടെ ടാക്സ് എന്തിൽ നിന്ന് കിട്ടുന്നു? ആ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയുടെ വരുമാനം എന്തിൽ നിന്ന്? ഈ ക്ഷേത്രവും അതിൻ്റെ അനുബന്ധിച്ച കച്ചവട സ്ഥാപനങ്ങളും അല്ലെങ്കിൽ മറ്റ് ജീവനക്കാരുടെ പ്രൊഫഷൻ ടാക്സും അടക്കം കോടിക്കണക്കിന് രൂപ ഈ ഒരൊറ്റ ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് പിരിച്ചുകൊണ്ടുപോകുന്നവർ 85 ലക്ഷം ചോദിച്ചത് ഒന്നിച്ചില്ലാനും കോടിയായിരുന്നു. കാട്ടിലെ മരം തേവരുടെയാണ് വലിയടാ വലിയ ദേവസ്വം ബോർഡർക്ക് എന്ത് പോയി? അവർ പറഞ്ഞു നിങ്ങൾ ചോദിച്ചാത്രയില്ല, ഞങ്ങൾ 85 ലക്ഷം തരാം. ആരുടെ? അവർക്കാർക്കും ശ്രീധനം കിട്ടിയ മുതലെടുത്തിട്ടല്ല കൊടുക്കണേ, ഗുരുവായൂരപ്പന്റെ ഭണ്ഡാരത്തിലെ കാശെടുത്തിട്ട് കൊടുക്കാമെന്ന് ദേവസ്വം. കാരണം എന്താ, ദേവസ്വം ബോർഡ് ഭരിക്കണതും ഗുരുവായൂർ മുനിസിപ്പാലിറ്റി ഭരിക്കണതും ഒരേ വിഭാഗമാണ്. പിന്നെ ഒരു പ്രശ്നവുമില്ല. 85 ലക്ഷം രൂപ ആരോട് ചോദിച്ചിട്ട്, ആരുടെ അംഗീകാരം മേടിച്ചിട്ട്? അതിവിടുത്തെ ഭക്തന്റെ പണമാണ്. 85 ലക്ഷം രൂപ മാലിന്യ നിർമാർജനത്തിന് ഗുരുവായൂർ ക്ഷേത്രം കൊടുക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ചില ചില്ലറ ചോദ്യങ്ങളുണ്ട്. അടുത്ത കാലത്ത് വാഴ്ത്തപ്പെട്ട അൽഫോൺസാമ്മ പാലായിൽ, ആ അൽഫോൺസാമ്മയുടെ കബറിടത്തിലേക്ക്, അൽഫോൺസാമ്മയുടെ ദേവാലയത്തിലേക്ക് വരുന്ന ആയിരങ്ങൾ ഗുരുവായൂരപ്പ ഭക്തർക്ക് മാലിന്യം ഉണ്ടെങ്കിൽ ഇവർക്ക് മാലിന്യം ഉണ്ടാവും. അതിന്റെ പേരിൽ പാലാ മുനിസിപ്പാലിറ്റിയിലേക്ക് അൽഫോൺസാമ്മയുടെ ദേവാലയത്തിൽ നിന്ന് എത്ര രൂപ കൊടുക്കുന്നുണ്ട് മാലിന്യ നിർമാർജനത്തിന്? അതറിഞ്ഞിട്ട് കൊടുക്കാൻ ഗുരുവായൂർത്ത പൈസ അവിടെ എത്രത്തോളം കൊടുക്കുന്നുണ്ട്? തിരുവനന്തപുരം ഭീമാപള്ളിയില് അവിടെ വരുന്ന ഭക്തജനങ്ങള്, തീർത്ഥാടകര്, അവർക്കും ഉണ്ടാകും മാലിന്യം. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് മാലിന്യ നിർമാർജനത്തിന്റെ ഭാഗമായിട്ട് ഭീമാപള്ളിയിൽ നിന്ന് എത്ര രൂപ കൊടുക്കുന്നുണ്ട് അറിയട്ടെ നമ്മള്. മലയാറ്റൂർ പള്ളിയില് ആയിരങ്ങൾ വരുന്ന മലയാറ്റൂർ പള്ളിയില് മാലിന്യ നിർമാർജനത്തിന്റെ ഭാഗമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് എത്ര രൂപ കൊടുക്കുന്നുണ്ട്? അതൊക്കെ അറിഞ്ഞിട്ട് ഹൈന്ദവ ക്ഷേത്രത്തിൽ നിന്നും കൊടുക്കാം എന്ന് പറയണമെങ്കിൽ, നട്ടെല്ലോടുകൂടി പറയണമെങ്കിൽ ഹിന്ദു സംഘടനകൾ വേണ്ടി വന്നു. നുള്ളി പിച്ചി മാന്തി എന്ന് പറഞ്ഞവരാ വഴിക്കില്ല. ഭക്തന്റെ പ്രശ്നം, അവിടെ പോവാത്തവരില്ല. നുള്ളി പിച്ചി മാന്തി എന്ന് പറഞ്ഞിട്ട് കിടന്ന് കളിക്കുന്നവർ അറിഞ്ഞില്ല ഇത്, അവരറിഞ്ഞതായിട്ട് ഭാവിച്ചില്ല. കാരണം ഇത്തരത്തില് നമ്മുടെ 100 100 നീറുന്ന പ്രശ്നങ്ങൾ ഇവിടെ കിടക്കുമ്പോൾ അതിനെയൊക്കെ മറികടന്ന് പോകാനാണ് നുള്ളി പിച്ചി മാന്തി ഞാൻ പറഞ്ഞില്ല കാക്കയെ കാണിച്ചു കൊടുക്കണ മാതിരി അതിലേക്ക് ശ്രദ്ധ തിരിക്കുമ്പോൾ നമ്മൾ അന്നമാ തിന്നുന്നത്. അതുകൊണ്ട് തന്നെ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരുമിക്കുന്നു. ഹിന്ദുവിന്റെ പ്രശ്നങ്ങൾ ഇവർക്കാർക്കും ബാധകമല്ല. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മാലിന്യം ഉണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് നീക്കാൻ ബാധ്യതയില്ല, അത് ഗുരുവായൂരപ്പ നീക്കിക്കൊള്ളണം. അതല്ലെങ്കിൽ ശബരിമലയിലേക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അത് അവിടെ വരുമാനം കണ്ടെത്തിക്കൊള്ളണം. ഇതിലൊന്നും ഒരാക്ഷേപമില്ല. എന്നാൽ അതേസമയം തിരുവനന്തപുരം അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കല്ലറകൾക്കുള്ളിൽ 1 ലക്ഷം കോടിയുടെ സമ്പത്തുണ്ട് എന്ന് അറിഞ്ഞപ്പോ പൊളിച്ച വായ ഇതുവരെ അടച്ചിട്ടില്ല. അത്ഭുതം കൊണ്ട് മാത്രമല്ല വായി തോന്നിയത് പൊലമ്പാൻ ആ കല്ലറയുടെ തുറന്നപ്പോ തുറന്നതാ പലരും വായ പൂട്ടിയിട്ടേയില്ല. ഗുരുവായൂരപ്പന്റെ മാലിന്യം ഗുരുവായൂരപ്പ ഭക്തന്റേത് മാത്രമാണെങ്കില്, പുല്ലുമേട് മരിച്ച ശവങ്ങൾ ഹിന്ദുവിന്റേത് മാത്രമാണെങ്കില്, പത്മനാഭസ്വാമിയുടെ സ്വത്ത് എങ്ങനെയാ പൊതുമുതലാകുക? മാലിന്യങ്ങൾ വേണ്ടാത്തവർക്ക്, ശവം വേണ്ടാത്തവർക്ക്,
ദാരിദ്ര്യം പങ്കുവെക്കാൻ തയ്യാറല്ലാത്തവർക്ക് സ്വത്തിന് മാത്രമായിട്ട് എങ്ങനെ അവകാശം പറയാൻ പറ്റിയ? ഇത് പൊതുമുതലല്ല, ഗുരുവായൂരപ്പന്റെ മാലിന്യം പൊതുമുതലല്ല, ഗുരുവായൂർ വരുന്ന ഭക്തജനങ്ങളുടെ മാലിന്യം പൊതുമുതലല്ല, പക്ഷേ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ സമ്പത്ത് പൊതുമുതല. വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്ക. ആ പത്മനാഭ കുട്ടിയോട് തമാശക്ക് മെസ്സേജ് അയച്ചിരുന്നു, അത് വളരെ അർത്ഥവത്താന്ന് എനിക്ക് തോന്നി. ഇത് കണ്ടപ്പോ കുട്ടികളെ അയച്ച മെസ്സേജ് വേറെ ഒന്നുമല്ല, ഒരു കല്ലറ തുറക്കാത്തണ്ടല്ലോ, ആ കല്ലറ തുറക്കാത്ത എന്താ വെച്ചാൽ അത് തുറന്നാ ചിലപ്പോ ക്ഷേത്രത്തിൽ നിന്ന് കൊടുക്കാനുള്ള കടത്തിന്റെ പട്ടികയാവും, അതെങ്ങനെ കേരള ഗവൺമെന്റ് കൊടുക്കും? അങ്ങനെയായിരുന്നു കുട്ടികളെ തമാശക്ക് വിടുന്നതാണ്, കുട്ടികളെ തമാശക്ക് മെസ്സേജ് അയക്കണത്. എന്നാൽ ആ കുട്ടികളുടെ ബുദ്ധി നമ്മൾ ചിന്തിക്കണം, അത് സത്യമാണ്. എങ്ങാനും കൊടുക്കാനുള്ള കടമായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ നാട്ടുകാരേ അല്ല മാവുലായിക്കാരാന്ന് പറഞ്ഞു, ഞങ്ങൾ ഈ നാട്ടുകാരേ അല്ല. ഇവിടുത്തെ ചിന്തിക്കുക, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് വിളക്കേക്കാൻ വഴിയുണ്ടായിരുന്നില്ലയെന്ന് കൂട്ടുക, പൊതുമുതലായി കൂട്ടുവോ? തലസ്ഥാനത്തുള്ള ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടേ ഖജനാവുന്ന പൈസ നീക്കി വെക്കുവോ? ബജറ്റിൽ പാസ്സാക്കുവോ? അവിടെ അന്ത്യത്തിരിക്ക് വഴിയില്ലായിരുന്നെങ്കിൽ കത്തിക്കാന് മാറ്റിവെക്കുവോ? അവിടെയാണ് ഇതിനെ പൊതുമുതൽ എന്ന് പറഞ്ഞുകൊണ്ട് ചാടിക്കളിക്കുന്നത്. എന്തുകൊണ്ട്? വിഷയം ഹിന്ദുവിൻ്റെതായതുകൊണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഭഗവാന്റെ സമ്പത്ത്, ഭക്തർ സമർപ്പിച്ച സമ്പത്ത്, മറ്റാരുടേതുമല്ല, രാജാവിൻ്റെതല്ല, രാജ്യത്തിൻ്റെതല്ല, ഭഗവാന്റെ മാത്രമായ സമ്പത്ത്, ആ സമ്പത്ത് ഇത്രയും കാലം സംരക്ഷിച്ചു നിർത്തിയ സമ്പത്ത്, അതിൻ്റെ പേരിൽ അവകാശങ്ങളും ആക്രോശങ്ങളും ഏറെ നടക്കുന്നു. ഇവിടെ ചിലരെ അപമാനിക്കാൻ വരെ ഇതിനൊരു അവസരമാക്കി. ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ള പ്രസ്ഥാനം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ള പ്രസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടിയല്ല, ഹിന്ദു ഐക്യവേദിയല്ല, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ള പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ഏതാന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം CPIM എന്നുള്ളത്. ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് CPIM ആണ് ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി. ഹിന്ദുവിന്റെ വിഷയങ്ങൾ ഏറ്റെടുക്കാൻ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ളതും CPIMനാണ്. കാരണം തങ്ങളുടെ അണികളിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ഭൂരിപക്ഷം പ്രവർത്തിക്കുന്നത്, CPIMലാണ്. തങ്ങളുടെ ആശയായി ആവേശമായി അവർ ആ പ്രസ്ഥാനത്തെ തെരഞ്ഞെടുത്തു. തങ്ങളുടെ ദാരിദ്ര്യത്തിന്, തങ്ങൾ നേരിടുന്ന അസമത്വങ്ങൾക്ക് ഇതിലൂടെ പരിഹാരം കാണാം എന്നുള്ള അവരുടെ ചിന്തയായിരിക്കാം ഇവിടുത്തെ ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെ CPIMന് എത്തിച്ചത് എങ്കിൽ, അവരവരുടെ ഭാവി ഭാഗധേയം ആ പ്രസ്ഥാനത്തെ ഏൽപ്പിക്കുമ്പോൾ ആ പ്രസ്ഥാനത്തിന് ബാധ്യതയുണ്ട് ഇവിടുത്തെ ഹിന്ദുവിന്റെ വിഷയങ്ങൾ അഡ്രസ് ചെയ്യാൻ, ഇവിടുത്തെ ഹിന്ദുവിന് വേണ്ടി സംസാരിക്കാൻ. പക്ഷെ അവര് ചെയ്തതെന്താ? ഈ 100,000 കോടിയുടെ സമ്പത്ത് കണ്ടപ്പോൾ അത് ഹിന്ദുവിനെ അപമാനിക്കാനുള്ള അവസരമായി തെരഞ്ഞെടുത്തു. ബഹുമാനപ്പെട്ട പിണറായി വിജയൻ പാർട്ടിയുടെ അഭിപ്രായമായിട്ട് പറഞ്ഞു, അത് പൊതുമുതലാക്കണം, അത് ഹിന്ദുവിൻ്റെതല്ല. അതായത് എപ്പൊ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ആദ്യം എന്തായാലും പൊതുമുതലായിട്ട് പ്രഖ്യാപിക്കുക, അതിനുശേഷം അത് എന്ത് വേണം, പാർട്ടി ഫണ്ടിലേക്ക് മാറ്റണോ, അതോ തീവ്രവാദികളുടെ സ്പെഷ്യൽ ഫണ്ടിലേക്ക് കൊടുക്കണോ, അവർക്ക് ആയുധം വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പിന്നെ വഴിയാലെ പറയാം. നിങ്ങൾ കാക്കിൻ ഖണ്ഡശ വരും എന്റെ പ്രസ്താവന, അതുവരെ ഹിന്ദുക്കൾ കാത്തേ പറ്റൂ. ആ അത് അവിടേക്ക് നിക്ഷേപിച്ച ഭക്തന് വാക്കില്ല, അത് സംരക്ഷിച്ച മഹാരാജാവിന് വാക്കില്ല, ക്ഷേത്രത്തിന് വാക്കില്ല. ഒരു ക്ഷേത്രം തകർന്നാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു എന്ന് പ്രചരിപ്പിക്കുന്നവര് ഞങ്ങൾ പറയാം എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്, അതനുസരിച്ച് നിങ്ങൾ അങ്ങനെ ചെയ്തോളണം, ഞാൻ ഒരാഴ്ചക്ക് ഓരോ പ്രസ്താവന തരാം. അടിയന്ത്ര ഹിന്ദുക്കൾക്ക് വണങ്ങിയല്ലേ പറ്റൂ, ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയല്ലേ പറയുന്നത്, അപ്പൊ ഇത് പൊതുമുതലാക്കണം. ഒരു പരിധി കൂടി കടന്നു പറഞ്ഞു, അത് രാജ്യത്തിന്റെ മുതലാണ്, രാജാവ് ചൂഷണം ചെയ്തുണ്ടാക്കിയ മുതലാണ്, രാജാവിന്റെ ക്ഷേത്രമാണ്, അതുകൊണ്ട് രാജാവ് ചൂഷണം ചെയ്തുണ്ടാക്കിയതാ, അത് രാജ്യത്തിന്റെ മുതലാ, ഇവിടുത്തെ സാധാരണക്കാരന്റെ മുതലാ, അംഗീകരിക്കുന്നു മിസ്റ്റർ പിണറായി വിജയൻ ഞങ്ങൾ. പക്ഷേ ഇന്ത്യയിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ കയറിയത് കേരളത്തിലായിരിക്കാം, പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യം വളർന്നത് കേരളത്തിലല്ല, അത് ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിലാണ് ശക്തമായിട്ട് വളർന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നാട്ടുരാജ്യം തിരുവിതാംകൂറല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പത്തുള്ള ഭരണാധികാരി തിരുവിതാംകൂർ ചക്രരാജാവല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ നാട്ടുരാജ്യം ഹൈദരാബാദായിരുന്നു. ആന്ധ്രാപ്രദേശിലെ ഹൈദരാബാദായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ നാട്ടുരാജ്യം. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ ഭരണാധികാരി ഹൈദരാബാദിലെ നൈസാമായിരുന്നു. ഈ ഹൈദരാബാദ് അടങ്ങുന്ന ആന്ധ്രാപ്രദേശിലാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പിച്ചവെച്ചത്. കേരളത്തെക്കാൾ മുമ്പേ കേരളത്തിലെ ഹിന്ദു
നെഞ്ചേറ്റിയത് കൊണ്ട് അധികാരത്തിൽ കയറാൻ പറ്റിയത്, അതില്ലാത്തത് കൊണ്ട്, ആന്ധ്രാപ്രദേശിലെ ഹിന്ദുവിന് വിവരമുള്ളത് കൊണ്ട്, അവര് നെഞ്ചേറ്റിയത് കൊണ്ട് ഇതുപോലെ ഇങ്ങോട്ട് അധികാരത്തിൽ കയറാൻ സാധിച്ചില്ല ഒറ്റയടിക്കുക എന്നുള്ളത് അവിടെ സംഭവിച്ചുള്ളൂ. അവിടെയാണ് ആദ്യം വിത്തിട്ടതും വളർന്നതും ഒക്കെ ആന്ധ്രാപ്രദേശിലാണ്. അപ്പോൾ ഈ നൈസാം ഇന്ത്യയിലെ ഏറ്റവും വലിയ നാട്ടുരാജ്യത്തിന്റെ ഉടമസ്ഥനും ഏറ്റവും സമ്പത്തുള്ള ഭരണാധികാരിയുമായിരുന്നു. 1947 ഇന്ത്യ യൂണിയൻ ഉണ്ടായപ്പോൾ അതിൽ ചേരാൻ മടിച്ചു നിന്ന നൈസാമിന് ഒരൽപ്പം ബലം പ്രയോഗിച്ചുകൊണ്ട് ഹൈദരാബാദ് ഇന്ത്യൻ പോലീസ് പിടിച്ചെടുക്കുമ്പോൾ നൈസാം രാജ്യം വിട്ടു. പ്രത്യേകമായി ചാർട്ടർ ചെയ്ത വിമാനത്തിൽ അദ്ദേഹം രാജ്യം വിട്ടു. അദ്ദേഹം പോയത് ഒറ്റയ്ക്കല്ല, അദ്ദേഹത്തിന്റെ മുഴുവൻ സ്വർണ ശേഖരവും ഒരു തരി പോലും ഹൈദരാബാദിന്റെ മണ്ണിൽ അവശേഷിപ്പിക്കാതെ മുഴുവൻ സ്വർണ ശേഖരവും സ്പെഷ്യൽ വിമാനം ചാർട്ടർ ചെയ്ത് പാകിസ്ഥാനിലേക്കും അവിടെ നിന്ന് ഫ്രാൻസിലേക്കും കടത്തി. ഒരു വാക്ക് പറഞ്ഞു അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നൈസാമിന് സ്ത്രീധനം കിട്ടിയതല്ല, ആന്ധ്രാപ്രദേശിലെ ഹൈദരാബാദ് ഭരിച്ചുണ്ടാക്കിയതാണെങ്കിൽ, ഈ പറഞ്ഞ ന്യായപ്രകാരം ജനങ്ങളെ ചൂഷണം ചെയ്തതാണെങ്കിൽ നൈസാം ആ പണം കൊണ്ടുപോകരുതെന്ന് പറയാൻ ഇന്ത്യ ഗവൺമെന്റിനോട് നൈസാമിന്റെ പ്ലെയിന് പൊങ്ങാൻ സമ്മതിക്കരുത്, ആ പണം അദ്ദേഹം പോയിക്കോട്ടെ. ആ സ്വർണം ആന്ധ്രാപ്രദേശിലെ പാവങ്ങൾക്കുള്ളതാണ്. പാവങ്ങൾക്ക് വേണ്ടി നക്സലിസം ഒരുപാട് വളർന്ന സ്ഥലം ആന്ധ്രാപ്രദേശ്, കഴുത്തറക്കാൻ തയ്യാറായ രക്തരൂക്ഷിതമായ സമരത്തിന് തയ്യാറായ വന്ന കമ്മ്യൂണിസം അത്രയും വളർന്നു. പക്ഷെ അവരെവിടെയും പറഞ്ഞില്ലല്ലോ നൈസാമിന്റെ സ്വത്തിനെ പറ്റിയിട്ട്. അവിടുന്ന് സാധാരണക്കാരന്റെ സമ്പന്നന്റെ സ്വത്തൊക്കെ പറ്റി പറഞ്ഞു നക്സലുകാര്, അതിനു വേണ്ടി കഴുത്തറക്കാമെന്നോ കൊലവിളിക്കാമെന്നോ ഒക്കെ പറഞ്ഞു. നൈസാമിന്റെ ഒരു തരി മണ്ണ്, ഒരു തരി പൊന്ന് ഹൈദരാബാദിൽ വിട്ടുപോകണമെന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ അവരുടെ മൂത്താപ്പമാരായ നക്സലിസ്റ്റുകളോ ആവശ്യപ്പെട്ടില്ല, യുക്തിവാദികളും ആവശ്യപ്പെട്ടില്ല. പക്ഷെ കേരളത്തിലെ മുതല് അത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലായതുകൊണ്ട് അത് ചൂഷണം ചെയ്ത മുതലാണ്, അത് രാജാവിന്റെ മുതലാണ്. ഇവർക്കറിയാവുന്ന ചരിത്രമാണ്, നൈസാമിന്റെ കൊട്ടാരം ആന്ധ്രാപ്രദേശ് ഗവൺമെന്റിന്റേതല്ല. നൈസാമിന്റെ കൊട്ടാരം ഇന്ന് പ്രൈവറ്റ് പാർട്ടിയുടെ ഹോട്ടൽ നടക്കുകയാണ് അവിടെ. ഇവിടെ കനകക്കുന്ന് കൊട്ടാരം അടക്കമുള്ള മഹാരാജാവിന്റെ കൊട്ടാരങ്ങൾ ഭരണ ശിരാകേന്ദ്രങ്ങളായി മാറുമ്പോൾ രാജാവിനെതിരെ, രാജ്യവംശത്തിനെതിരെ, ഹിന്ദുത്വത്തിനെതിരെ, ക്ഷേത്രത്തിനെതിരെ വായിൽ തോന്നിയത് പുലമ്പുമ്പോൾ ഇവിടുത്തെ ഹിന്ദു പച്ചവെള്ളം ചവച്ചരച്ച് കുടിക്കുന്നവരല്ല എന്നെങ്കിലും ഒന്ന് തിരിച്ചറിയാൻ ഇത്തരത്തിലുള്ള കൂട്ടായ്മകളെ കൊണ്ട് സാധിക്കും. നമുക്കും ചരിത്രബോധമുണ്ട്, നമ്മളും കാര്യങ്ങൾ അറിയുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരെയും എല്ലാ കാലത്തേക്കും വിധിയാക്കാൻ കഴിയില്ല. നൈസാമിന്റെ മുതലമ്മൻ ഇല്ലാത്ത അവകാശം എന്തേ പത്മനാഭന്റെ മുതലമ്മ വരുന്നത്? ഇത് രാജാവിന്റെ പോലും അല്ല, ക്ഷേത്രത്തിനകത്ത് ഒരിക്കലേ ഉള്ളൂ. അഭിമാനത്തോടു കൂടിയിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് സാധിക്കുമെന്ന ഉത്തമ വിശ്വാസത്തോടു കൂടിയിട്ട് നിവർന്നു നിന്നാൽ ഇത്തരം കാര്യങ്ങൾ അപ്പം മനസ്സിലാകും, പരിഹാരം കാണാൻ നമുക്ക് സാധിക്കും. ഞാൻ ഇന്ത്യൻ മോഡൽ മതേതരത്വം ഭരണഘടന പ്രകാരമോ ഇനി ഉണ്ടാക്കുന്ന നിയമങ്ങൾ പ്രകാരമോ അവിടെ ഒന്നും ഹിന്ദു ചിത്രത്തിലേ ഇല്ല ആരുടെയും. നിസ്സാര ചില കാര്യങ്ങൾ നമുക്ക് നോക്കുക. ഇപ്പോൾ ഹജ്ജ് തീർത്ഥാടനം നടക്കുക, ഹജ്ജിന്റെ സബ്സിഡിയെ പറ്റി പറഞ്ഞു പറഞ്ഞ് എനിക്ക് നാണോ ആയി, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നില്ല, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ എന്നോട് ഇങ്ങോട്ട് പറയും, ടീച്ചറെ 70,238 റുപ്യല്ലേ കൊടുക്കണം എന്നുള്ളത്, അതുകൊണ്ട് അത് ഞാൻ നിങ്ങൾക്ക് വിട്ടു തരുന്നു. 70,238 രൂപ എന്റെയും നിങ്ങളുടെയും വാങ്ങിക്കൊണ്ട് പോകുന്ന ഹജ്ജാജിമാർക്ക് വേണ്ടിയിട്ട്, ഒരാൾക്കാണ് 70,238 രൂപ എന്റെയും നിങ്ങളുടെയും നികുതി പണത്തിൽ നിന്ന് സബ്സിഡിയായി വാങ്ങിപ്പോകുന്ന ഹജ്ജാജിമാർക്ക്. കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ഹജ്ജ് കേന്ദ്രം അല്ലെങ്കിൽ മറ്റേ ഹജ്ജ് ടെർമിനൽ ഉള്ളത് കരിപ്പൂരാണ്, ഹജ്ജ് ഹൗസ് ഉള്ളതും കരിപ്പൂരാണ്. ആ കരിപ്പൂർ ഹജ്ജ് ഹൗസിലേക്ക് ഹജ്ജാജിമാർക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് കോഴിക്കോട് വഴി കടന്നു പോകുന്ന 15 ദീർഘദൂര ട്രെയിനുകൾക്ക് ഈ മറ്റേ അവസാനത്തെ ഹജ്ജ് വിമാനവും പറന്നു പോകുന്ന ഈ ഒക്ടോബർ മാസം 20-ാം തീയതി ഒരാഴ്ചയായിട്ടുള്ള തോന്നുന്നു പറന്നു പോയിട്ട്, അതുവരെയും ഫറൂഖ് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിച്ചു. ദീർഘദൂര ട്രെയിനുകൾക്ക്, കൊങ്കൺ വഴി പോകുന്ന ദീർഘദൂര ട്രെയിനുകൾക്ക്, 15 ട്രെയിനുകൾക്ക് ഫറൂഖിൽ താൽക്കാലികമായ സ്റ്റോപ്പ് അനുവദിച്ചു. ഇനി വലിയ പെരുന്നാൾ കഴിഞ്ഞിട്ട് തീർത്ഥാടകർ മടങ്ങാൻ തുടങ്ങിയാൽ വീണ്ടും ഒരു 20 ദിവസത്തേക്ക് ആ സ്റ്റോപ്പ് വീണ്ടും ഉണ്ട്. മടങ്ങാൻ തുടങ്ങിയാൽ വീണ്ടും ദീർഘദൂര ട്രെയിനുകൾക്ക് ഫറൂഖിൽ സ്റ്റോപ്പ് അനുവദിച്ചു. നല്ല കാര്യമല്ലേ, തീർത്ഥാടകര് ബുദ്ധിമുട്ടണ്ട, കാരണം ഫറൂഖ് എന്നാണ് കരിപ്പൂര് ഹജ്ജ് ഹൗസിലേക്ക് വളരെ അടുത്ത്, കൊണ്ടോട്ടിയുള്ള ഹജ്ജ് ഹൗസിലേക്ക് വളരെ അടുത്ത്. നല്ല കാര്യം, പക്ഷേ അതിനെ സൂയൊന്നുമില്ല, അതിനെ തെറ്റും പറയുന്നില്ല. അതൊക്കെ ചെയ്യേണ്ട കാര്യമാണ്, എല്ലാ തീർത്ഥാടകർക്കും പറ്റുന്ന സഹായമൊക്കെ ചെയ്തു കൊടുക്കണം. നമ്മളൊക്കെ തീർത്ഥാടനത്തെ അംഗീകരിക്കുന്നവരാ, വേദന അവിടെയല്ല. ഈ കാലയളവിലാണ് മൂകാംബിയിൽ നവരാത്രി ആഘോഷം നടന്നത്. കേരള മോഡലിൽ പൂജ നടക്കുന്ന ക്ഷേത്രം എന്നുള്ളത് മാത്രമല്ല,
മലയാളികളുടെ ക്ഷേത്രമാണ് ശരിക്കും പറഞ്ഞ മൂകാംബിക. അത് സ്ഥിതി ചെയ്യുന്നത് കർണാടകത്തിലാണെങ്കിലും അതിലേക്ക് പോകുന്ന ഭക്തർ 80% മലയാളികളാണ്. അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് വേണ്ടിയിട്ട് ആ 9 ദിവസം നവരാത്രി ദിവസം കൊങ്കൺ വഴി കടന്നു പോകുന്ന വണ്ടികൾക്ക് മൂകാംബിക റോഡ് സ്റ്റേഷൻ അഥവാ ബൈന്ദൂര് അവിടെ ഒരു സ്റ്റോപ്പ് വേണമെന്ന് കർണാടക സർക്കാർ രേഖാമൂലം റെയിൽവേയോട് ആവശ്യപ്പെട്ടതാണ്. മലയാളികൾക്ക് വേണ്ടിയിട്ട്, കേരള സർക്കാരല്ല ആവശ്യപ്പെട്ടത് കേട്ടോ, മലയാളികൾക്ക് വേണ്ടിയിട്ട് മൂകാംബിക റോഡ് സ്റ്റേഷനിൽ അഥവാ ബൈന്ദൂർ സ്റ്റേഷനിൽ കൊങ്കൺ വഴി കടന്നു പോകുന്ന വണ്ടികൾക്ക് ഒരു സ്റ്റോപ്പ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ആ ആവശ്യം ബദിരകർണങ്ങളിലാ പതിച്ചത്. ആ 9 ദിവസവും ഹിന്ദു തീർത്ഥാടകരെ വിഡ്ഢികളാക്കിക്കൊണ്ട് വണ്ടി അതിലെ കൂകി വിളിച്ച് പാഞ്ഞു പോയപ്പോ അതേ വണ്ടി ഫറൂഖിൽ നിർത്തി പോകുമ്പോൾ തിരിച്ചറിയുക, അതാണ് ഇന്ത്യൻ മതേതരത്വം.